നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഈ ലോകത്തിലെ എല്ലാ ചരാചരത്തിനുമുണ്ട് ഒരു സവിശേഷ ധർമ്മം. എന്തൊന്ന് ഇല്ല എങ്കിൽ ആ വസ്തു അതല്ലാതായി തീരുമോ, അല്ലെങ്കിൽ അതിന് ജീവിച്ചിരിക്കാൻ വയ്യ എന്നാകുമോ, അതാണത്രേ അതിൻ്റെ ധർമ്മം. ഉദാഹരണത്തിന്, ദഹിപ്പിക്കുവാനുള്ള ശക്തി അഗ്നിയുടെയും ചലനം ഇല്ലായ്മ എന്നുള്ളത് ജഡത്തിൻ്റെയും ധർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കിയാല ദിവ്യത്വത്തെ, ഈശ്വര സാക്ഷാത്കാരത്തെ കൈവരിക്കുന്നതിനുള്ള ശക്തിയാണ് മനുഷ്യൻ്റെ ധർമ്മം. ഈ പറഞ്ഞ മനുഷ്യധർമ്മമായ ഈശ്വരത്വപ്രാപ്തി എളുപ്പത്തിൽ നിർവഹിക്കപ്പെടാവുന്ന ഒന്നല്ല. ഒരൊറ്റ ചാട്ടത്തിൽ തന്നെ ഒത്ത മുകളിലെത്താവുന്ന ഉയരമല്ല മോക്ഷപഥത്തിനുള്ളത് എന്ന് നമുക്കറിയാം. അത് കുറച്ച് കഠിനം തന്നെയാണ്. അവിടെ എത്താൻ പക്ഷെ ഒരു സമാധാനമുണ്ട്. അതിന് ഉന്നം വെച്ചുകൊണ്ടുള്ള ഏതൊരു ശ്രമവും നിഷ്ഫലം ആവുകയില്ല എന്നുള്ളത് തന്നെ. ഈശ്വരത്വം എല്ലാ മനുഷ്യനിലും ഉണ്ട്. നിർലീനാവസ്ഥയിൽ നിന്നും അതിനെ സ്പഷ്ടീഭവിപ്പിക്കലാണ് മനുഷ്യൻ്റെ ധർമ്മം. കരിപിടിച്ച ചില്ലിലൂടെ നോക്കിയിട്ട് അകത്ത് വെളിച്ചം കാണുന്നില്ല എന്ന് കരുതി ദീപനാളം അതിൻ്റെ അകത്തില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൂടാ. വാസ്തവത്തിൽ അത് അവിടെ തന്നെയുണ്ട്. തള്ളവിരളോളം വലിപ്പമുള്ള അന്തരാത്മാവായ പുരുഷൻ എല്ലായ്പ്പോഴും മനുഷ്യഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. നമുക്കതിനെ എന്ത് വേണേലും വിളിക്കാം. ആത്മാവെന്നോ പ്രാണനെന്നോ ബ്രഹ്മമെന്നോ ജീവനെന്നോ എന്ത് വേണേലും വിളിക്കാം. ജനനം മരണം ജര ദയ ദുഃഖം ഭയം എന്നിവയില്ലാത്ത ആ ബ്രഹ്മം പരമാത്മാവ് ആണ്. നമുക്ക് ആ ദീപനാളം കാണണമെങ്കിൽ, കാണാറാകണമെങ്കിൽ അതിനെ മറയ്ക്കുന്ന കരിയെ അഥവാ ആ മഷിപ്പരപ്പിനെ തുടച്ചു നീക്കുക തന്നെ വേണ്ടതായുണ്ട്. ഓരോ ജന്മത്തിലും ഓരോ കർമ്മവും ചെയ്യുന്നത് അതാണത്രേ. ഓരോ മനുഷ്യനും ഈശ്വരത്വ പ്രാപ്തിക്ക് വേണ്ടിയാണ്, അതായത് ഈശ്വരനുമായി ഐക്യം കൊള്ളുന്നതിന് വേണ്ടിയാണ് ജനന മരണം കൈക്കൊണ്ട് ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുന്നത്. മനുഷ്യൻ്റെ ധർമ്മത്തെ നിർവഹിക്കുവാനുള്ള ശരിയായ മാർഗത്തിനെയാണ് കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. കർമ്മവും പുനർജന്മവും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പുനർജന്മം ഇല്ല എങ്കിൽ പിന്നെ കർമ്മശാസ്ത്രത്തിന് നിലനിൽപ്പ് തന്നെയില്ല. മുൻ ജന്മത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് സ്മരണയില്ലാത്തതുകൊണ്ട് മുൻ ജന്മമേയില്ല എന്ന് ശാഠ്യം പിടിക്കുന്നത് ബാലിശമല്ലേ? അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലം ഓർമ്മയില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു കാലമേ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നത് എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാകും. തലയ്ക്ക് ക്ഷതമോ മറ്റോ ബാധിച്ചിട്ട് ഒരു വ്യക്തി കുറച്ചു ദിവസം ബോധരഹിതനായിട്ട് കോമാ സ്റ്റേജിൽ കിടന്നതുകൊണ്ട് ആ മനുഷ്യൻ്റെ ആയുസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രയും ദിവസം ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആരും പറയാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിശക്തിയെ മാത്രം കരുത്താക്കി പിടിച്ചുകൊണ്ട് പ്രപഞ്ചസ്ഥിതി മുഴുവൻ താൻ മനസ്സിലാക്കി എന്ന് ഒരു മനുഷ്യൻ ഭാവിക്കുകയാണെങ്കിൽ അത് അയാളുടെ കഥയില്ലായ്മ മാത്രമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓർമ്മയില്ല എന്ന് കരുതി കഴിഞ്ഞ ജന്മം എന്നുള്ളത് ഇല്ലാത്തതാണ് എന്ന് കരുതരുതേ എന്നാണ്. പുനർജന്മത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം ലോകം മുഴുവനും പരിഷ്കൃത സമൂഹത്തിലും അപരിഷ്കൃത സമൂഹത്തിലും എല്ലാം തന്നെ കാണുവാൻ കഴിയും. ഹിന്ദുക്കളിൽ എന്ന പോലെ തന്നെ ഐറേനിയന്മാർ, ഈജിപ്തുകാർ, യഹൂദന്മാർ, ഗ്രീസുകാർ, റോമാക്കാർ എന്നിവരിലെല്ലാം തന്നെ പരക്കെ നടപ്പുള്ളതാണ് എന്ന് എൻസൈക്ലോപ്പീഡിയ ഓഫ് റിലീജിയൻ ആൻഡ് എത്തിക്സ് എന്ന സർവവിജ്ഞാന നിക്ഷേപ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഹിന്ദുക്കളിലും അതുപോലെ തന്നെ മുസൽമാന്മാരിലും പുനർജന്മ വിശ്വാസം പ്രചാരത്തിലുണ്ട് എന്ന് തനാസു എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ദ എൻസൈക്ലോപീഡിയ ഓഫ് ഇസ്ലാം എന്നതിൽ സിദ്ധാന്തിച്ചിട്ടുണ്ട് ഈ കാര്യം. ഒരു ജീവാത്മാവ് അനേകം ജന്മങ്ങൾ എടുക്കാറുണ്ട് എന്ന് പ്രൊഫസർ ഹക്സി മുതലായ ചില പാശ്ചാത്യ പണ്ഡിതന്മാരും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹക്സി തൻ്റെ സുപ്രസിദ്ധ ഗ്രന്ഥമായ ഇവോല്യൂഷൻ ആൻഡ് എത്തിക്സ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പരിണാമവാദം പോലെ തന്നെ വാസ്തവ തത്വത്തിന്മേൽ പുനർജന്മവാദവും അടിയൂന്നി നിൽക്കുന്നുണ്ട് എന്ന്. മരണാനന്തരം മനുഷ്യാത്മാവ് എല്ലാത്തരം ജീവജാലങ്ങളിലൂടെയും സഞ്ചരിച്ചതിന് ശേഷം 3000 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യ ശരീരത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് ഈജിപ്തിലെ പുരോഹിതന്മാർ ഉപദേശിച്ചിരുന്നതായി എർണറ്റ് ഹെക്കൽ എന്ന പ്രസിദ്ധ തത്വജ്ഞാനി ദ റിഡിൽ ഓഫ് ദ യൂണിവേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്.
പൂർവ്വജന്മങ്ങളിലുണ്ടായ പല സംഭവങ്ങളും ഓർമ്മിക്കുന്ന ഇംഗ്ലണ്ടുകാരനായിരിക്കുന്ന ഒരു കുട്ടിയെപ്പറ്റി 1881 ജനുവരിയിലെ ബ്ലാക്ക്വുഡ് മാഗസിനിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുനർജന്മം എന്ന ED വാക്കറുടെ പുസ്തകത്തിലും പൂർവ്വജന്മ സ്മൃതിയുള്ള പല വ്യക്തികളുടെയും വിശ്വാസയോഗ്യമായുള്ള കഥകൾ തെളിവുകളോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1914 ഫെബ്രുവരി മാസത്തിലെ ലണ്ടൻ മാഗസിനിൽ മിസ്റ്റർ ഷോ ഡെസ്മോണ്ട് പൂർവ്വജന്മ കഥകൾ ഓർമ്മിക്കുന്ന കുറച്ചു പേരുടെ അനുഭവങ്ങൾ മതിയായ തെളിവുകളോടുകൂടി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുപോലെ തന്നെ പലരും തങ്ങളുടെ അനുഭവങ്ങൾ ലോകത്തോട് പുസ്തക രൂപത്തിൽ തന്നെ പറഞ്ഞതായി കാണുവാൻ കഴിയും. മുൻജന്മ സ്മരണകളെല്ലാം തന്നെ കൈവന്നതിന് ശേഷം ശ്രീബുദ്ധൻ ഒരിക്കൽ ഒരു നരിയായും മറ്റൊരിക്കൽ താനൊരു വണിക്കായും ജനിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന കഥ ശിഷ്യഗണങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാട്ടുമനുഷ്യന്റെ ഓർമ്മയ്ക്ക് ഒരു ദിവസത്തിലുണ്ടായ അനുഭവത്തിനെ പോലും പിറ്റേ ദിവസം ഓർമ്മിക്കാൻ വയ്യ എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇത്രേ. അവൻ ഉറക്കം ഉണരുന്നതോടുകൂടി തന്നെ തലേന്നാൾ കഴിഞ്ഞ കഥകളെല്ലാം തന്നെ ഏറെക്കുറെ മറന്നു കഴിഞ്ഞിരിക്കും. സാധാരണ ജനങ്ങൾക്ക് ജന്മം പ്രതി ഈ ഓർമ്മ വിച്ഛേദം ഉണ്ടാകാം. കഴിഞ്ഞ ജന്മത്തിലെ കഥകൾ ഓർമ്മയില്ലാതാകും എന്നർത്ഥം. ദേവന്മാർക്കും ഋഷിമാർക്കും മറ്റും കൽപ്പം പ്രതി മാത്രമേ സ്മൃതി വിച്ഛേദം സംഭവിക്കുകയുള്ളൂ. കൽപ്പാരംഭത്തിൽ ബ്രഹ്മാവ് പൂർവ്വകൽപ്പങ്ങളിലെ കഥ ഓർമ്മിച്ചുകൊണ്ട് സ്വന്തം മാനസപുത്രന്മാരായ മഹർഷി ശ്രേഷ്ഠന്മാർക്കെ ഉപദേശിച്ചു കൊടുത്തതാണ് അനാദിയായ വേദം എന്ന് പറയപ്പെടുന്നു. ഈ മഹർഷി ശ്രേഷ്ഠന്മാർ വേദം പഠിച്ചതായിരുന്നു. പക്ഷെ കൽപ്പം കഴിഞ്ഞപ്പോൾ അവരുടെ സ്മരണയിൽ നിന്നും അതെല്ലാം തന്നെ മാഞ്ഞുപോയി. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വേദം ഉപദേശിക്കപ്പെട്ടത്. നമ്മുടെ ബ്രഹ്മാണ്ടാധിപനായ വിവസ്വാന് ശ്രീകൃഷ്ണ ഭഗവാൻ യോഗശാസ്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തതായിട്ട് ഗീതയിൽ കാണുവാൻ കഴിയും. വിവസ്വാന്റെ ജനനം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് ഭഗവാൻ ജനിക്കുന്നത് തന്നെ. പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതായിരിക്കുന്ന അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ പറയുന്നുണ്ട്, എനിക്കും നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, എനിക്ക് അതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അർജുന നിനക്ക് ആ ഓർമ്മയില്ല. ഈ അർജുനന്റെ അവസ്ഥയാണ് നമ്മൾക്കും എന്ന് ഇവിടെ അർത്ഥമാക്കാം. പുനർജന്മത്തെക്കുറിച്ചുള്ള അറിയിക്കുന്ന കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിശദമാക്കാം. നന്ദി, നമസ്കാരം.